Hello friends, welcome back to my channel. Now, this video is a curly hair related video. This video is a review of the product Ashba Botanics Curl Defining Gel. If you apply this gel, apply this gel. If you apply this gel, you can see the difference in the difference. Now, the video starts. ഒരു ജെൽ പോലെ തന്നെ ആട്ട വരുന്നത് നമ്മൾ ഫ്ലാക്സ് സീഡ് ജെൽ ഒക്കെ ഉണ്ടാക്കത്തില്ലേ വീട്ടിൽ അപ്പോൾ ഉള്ള അതേ കൺസിസ്റ്റൻസിയിലാണ് ഇത് എനിക്ക് തോന്നിയത് എന്താണെന്ന് അറിയോ ഇത് ഈ ബോട്ടിലിൽ നിന്ന് വരാൻ കുറച്ച് പാടാണ് നമ്മൾ കുറേ ഫോഴ്സ് ചെയ്താൽ മാത്രമേ ഇതിൽ നിന്ന് കുറച്ചെങ്കിലും പ്രോഡക്റ്റ് പുറത്ത് വരത്തുള്ളൂ ഓക്കെ ഇതൊരു വെള്ള കളറിലാണ് ഇരിക്കുന്നത് നമ്മുടെ അലോവേറ ജെൽ ഇല്ല അതൊക്കെ ഇരിക്കുന്ന പോലെ തന്നെ ആട്ട ഇരിക്കുന്നത് എന്നിട്ട് ഞാൻ ജസ്റ്റ് കയ്യിലൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ സൈഡിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ മുടിയുടെ റൂട്ട്സിൽ ഒരിക്കലും അപ്ലൈ ചെയ്തില്ല റൂട്ടിൽ നിന്ന് താഴെയായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ചുകൂടെ പ്രോഡക്റ്റ് വേണ്ടി വരും ഇതെടുക്കാനാണ് കേട്ടോ ഏറ്റവും പാട് ഓക്കെ മുടിയുടെ എൻഡ് വരെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം നമ്മൾ കണ്ടീഷണർ അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള ആ കേൾ പാറ്റേൺ ഉണ്ടല്ലോ അതൊന്നും നിങ്ങൾ ബ്രേക്ക് ചെയ്യരുത് അതിൻ്റെ മുകളിലായിട്ട് വെറുതെ ഈ പ്രേ ഹാൻഡ് മോഷനിൽ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കുറച്ചുകൂടെ എടുക്കാം കാരണം ഞാൻ മൂന്ന് പ്രാവശ്യമായിട്ട് എടുക്കുന്നുണ്ടെങ്കിലും കുറച്ച് കുറച്ചായിട്ട് പ്രോഡക്റ്റ് വരുന്നുള്ളൂ നിങ്ങളുടെ മുടിക്ക് ആവശ്യമായത് മാത്രം നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക ഓക്കെ ഞാനിപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ക്രഞ്ച് ചെയ്യാം നന്നായിട്ട് തന്നെ സ്ക്രഞ്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇപ്പോൾ സ്ക്രഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ മുടിയുടെ ഈ സൈഡിൽ ഞാൻ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല അങ്ങനെ തന്നെ ലീവ് ചെയ്യാണ് ഷാംപൂ ആൻഡ് കണ്ടീഷണർ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഞാൻ കണ്ടീഷണർ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് സ്ക്രഞ്ച് ചെയ്തിട്ടുണ്ട് അത്രയേ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് വെറുതെ അങ്ങ് ലീവ് ചെയ്തേക്കുവാണ് അപ്പോൾ നമുക്കിത് ഉണങ്ങിയിട്ട് ഇതെങ്ങനെയാണെന്ന് കാണാം അപ്പോൾ എൻ്റെ മുടിയൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ്ലി ഡ്രൈ ആയിട്ടുണ്ട് രണ്ട് സൈഡും നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് സൈഡും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം ഈ സൈഡാണ് ഞാൻ ഒരു പ്രോഡക്റ്റും അപ്ലൈ ചെയ്യാത്ത സൈഡ് ഈ സൈഡാണ് ഞാൻ ആഷ്ബയുടെ കേൾ ഡിഫൈനിങ് ജെൽ അപ്ലൈ ചെയ്ത സൈഡ് ഫസ്റ്റ് ഡിഫറൻസ് തന്നെ ഉണങ്ങാനെടുക്കുന്ന സമയമാണ് ഈ സൈഡ് കൂടുതൽ സമയം എടുത്ത് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇത് ഉണങ്ങിയതിനേക്കാൾ ഒരു 1 അവർ എങ്കിലും കൂടുതലെടുത്തു അതാണ് ഫസ്റ്റ് ഡിഫറൻസ് ഇനി നമുക്ക് മുടിയുടെ തിക്നെസ്സിലുള്ള ഡിഫറൻസ് നോക്കാം ഈ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ചുകൂടെ ഒന്ന് ബുഷിയായിട്ട് ഇരിപ്പുണ്ട് പക്ഷേ ആക്ച്വലി അത് നമുക്ക് തോന്നുന്നതാണ് നമ്മുടെ മുടിയിൽ ഒരു പ്രോഡക്റ്റും ഇല്ലാതെ മോയ്സ്ചറൊക്കെ കുറഞ്ഞതുകൊണ്ടും ഡ്രൈ ആയതുകൊണ്ടാണ് അതങ്ങനെ ബുഷിയായിട്ടിരിക്കുന്നത് രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒത്തിരി ഒത്തിരി പൊങ്ങി പൊങ്ങി വരും എന്നാൽ ഈ സൈഡൊന്ന് ഒതുങ്ങി കിടപ്പുണ്ട് കുറച്ച് കട്ടി കുറവുള്ളതെ നമുക്ക് തോന്നും പക്ഷേ നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്ക് അത് ശരിയായി വരും കുറച്ചുകൂടെ ഒന്ന് ബൗൺസി ഒക്കെ ആയിട്ട് വരും ഇത് ഫസ്റ്റ് ഡേ തന്നെയാണ് അതുകൊണ്ടാണ് അതൊന്ന് ഒതുങ്ങി കിടക്കുന്നത് ഇനി നമുക്ക് കേൾ പാറ്റേൺ നോക്കാം ഈ സൈഡ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ നല്ല ഡിഫൈൻഡ് കേൾസ് ഒന്നും ഇല്ല അതുപോലെ തന്നെ നമ്മുടെ മോയ്സ്ചർ കുറച്ച് കുറവാണ് ബ്ലാക്ക് കളർ കുറച്ച് കുറവാണ് ഷൈൻ കുറച്ച് കുറവാണ് കുറച്ച് ഫ്രിസ്സി ആയിട്ടാണ് കിടക്കുന്നത് എന്നാൽ ഈ സൈഡിലാണെങ്കിൽ നല്ല ഡിഫൈൻഡ് കേൾസ് ഉണ്ട് നല്ല ഷൈൻ ആൻഡ് ബ്ലാക്ക് കളറുണ്ട് കേൾ പാറ്റേൺ നന്നായിട്ട് തന്നെയുണ്ട് ഇതാണ് രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് ഇനി പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഞാൻ പറയാം ഇതിന് 1199 രൂപയാണ് അപ്പോൾ ഓൾമോസ്റ്റ് 1200 രൂപയാണ് ആമസോണിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി നിങ്ങൾക്ക് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നമ്മുടെ ഫ്ലാക്സ് സീഡ് സാധാരണ ജെല്ലിൽ അത് യൂസ് ചെയ്താലും മതി സെയിം എഫക്റ്റ് തന്നെയാണ് പിന്നെ ഈ പ്രോഡക്റ്റിന് നമ്മുടെ ജെല്ലിൻ്റെ കാസ്റ്റ് ഒന്നുമില്ല സാധാരണ നമ്മൾ ജെൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല റഫായിട്ടിരിക്കും മുടി ഒരു കട്ടി പിടിച്ചിരിക്കുന്ന എനിക്ക് തോന്നുന്നു ഇത് അങ്ങനെയൊന്നും ഇല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേൾസാണ് നമുക്ക് കിട്ടുന്നത് ഇനി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം നോ സൾഫേറ്റ് സിലിക്കൺസ് SLS ഒന്നുമില്ല നോ പാരബൻസ്
നോ ആർട്ടിഫിഷ്യൽ കളർ ഡ്രൈ ഫ്രാഗ്രൻസ്. ശരിയാണ്, ഒരു സ്മെല്ലും ഇല്ല ഇതിന്. ട്രാൻസ്പെറൻ്റ് ആണ്, സാധാരണ ഒരു ജെല്ല് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. സി ജി ഫ്രണ്ട്ലി ആണ്, ഒരു ഹാംഫുൾ എലമെൻറ്റ്സ് ഇല്ലാത്തൊരു പ്രോഡക്റ്റാണിത്. പിന്നെ ഇവർ ക്ലെയിം ചെയ്യുന്ന ആ മോയ്സ്ചർ, ബ്ലാക്ക് ഷൈൻ എല്ലാം നമുക്ക് തരുന്നുണ്ട്. നല്ലൊരു പ്രോഡക്റ്റാണ്, നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പ്രോഡക്റ്റ് ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു ചാൻസ് കൊടുക്കാവുന്ന ഒരു പ്രോഡക്റ്റാണിത്. പിന്നെ നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റിൽ അത്ര ലോങ് ലാസ്റ്റിംഗ് അല്ല. ഞാനിത് ബാംഗ്ലൂരിലൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. ഹ്യൂമിഡിറ്റി കുറഞ്ഞ സ്ഥലത്ത് ഒരു 3 ഡേയ്സ് ഒക്കെ നന്നായിട്ട് കിടക്കും. പക്ഷേ ഇവിടെ ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കേൾസൊക്കെ ജസ്റ്റ് ആ പാറ്റേണൊക്കെ പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ കുറച്ച് മോയ്സ്ചറൊക്കെ കുറയും. അപ്പോൾ ഹ്യൂമിഡിറ്റി ഉള്ള ക്ലൈമറ്റിൽ അത്ര വർക്കാവില്ല കമ്പയർഡ് ടു അതർ. നമ്മൾ വേറെ സ്ഥലമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നാട്ടിൽ ഇതിൻ്റെ എഫക്റ്റീവ്നെസ് കുറച്ച് കുറവാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നു. വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.